ഹലോ മക്കളെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് എങ്ങനെയാണ് സിമ്പിളായിട്ട് സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4567 നിന്ന് 2345 നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം. എങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറ്? എങ്ങനെ ചെയ്യും? 7 നിന്ന് 5 കുറയ്ക്കും അല്ലേ. 7 - 5 ചെയ്യും, നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതിനുശേഷം 6 നിന്ന് 4 മൈനസ് ചെയ്യും, നമുക്ക് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. 5 നിന്ന് 3 മൈനസ് ചെയ്യും, 2 എന്ന് കിട്ടും. 4 - 2 - 2 എന്ന് കിട്ടും ആണല്ലോ. അപ്പോൾ നമുക്കിത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2222 ആണ് കിട്ടുക അല്ലേ. 2222 ആണ് കിട്ടുന്നത്. ഇനി ഇത് ശരിയാണോ എന്ന് അറിയാനായിട്ട് നമുക്ക് എളുപ്പ വഴിയുണ്ടല്ലോ. എന്താണ്? ഈ രണ്ട് നമ്പേഴ്സും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. 5 + 2 - 7 ആണ്, 4 + 2 - 6 ആണ്, 3 + 2 - 5 ആണ്, 2 + 2 - 4 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ് അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. 4567 നിന്ന് 2976 ആണ് നമുക്ക് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 7 - 6 എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ 6 - 7 അത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല അല്ലേ. വലിയ നമ്പർ താഴെയാണ് കിടക്കുന്നത്. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ നമ്മൾ കുറയ്ക്കാറില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് നമ്മൾ ഇവിടെ നിന്ന് കടം വാങ്ങുകയാണ്. ഓക്കെ, ഈ 5 നിന്ന് 1 കടം വാങ്ങിയാൽ ഇവിടെ ആരായി? 16 ആയി. ഇവിടെ ആരായി? 4 ആയി ആണല്ലോ. 16 - 7 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 16 - 7 എന്ന് പറയുന്നത് 9 ആണ്. ഇനി അടുത്തത് 4 - 9 ആണ് ഇവിടെ വരിക അല്ലേ. 4 ആണ് ഇപ്പോൾ മുകളിലുള്ളത്. 4 - 9 ആണ്. അപ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കടം കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊന്ന് ഇങ്ങോട്ട് കടം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 14 ആയി, ഇവിടെ 3 ആയി ആണല്ലോ. അപ്പോൾ 14 - 9 എന്ന് പറയുന്നത് എത്രയാണ്? 14 - 9 എന്ന് പറയുന്നത് 5 ആണ് അല്ലേ, 5 ആണ്. അതുപോലെ 3 - 2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇനി ഈ ആൻസർ കറക്റ്റ് ആണോ എന്നറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറും കൂട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടുന്നുണ്ടോ നോക്കണം. അപ്പോൾ നോക്കിയേ, 6 + 1 - 7 ആണ്, 9 + 7 എത്രയാണ്? 16 ആണ്. അപ്പോൾ ഞാൻ 6 ഇവിടെ എഴുതി, ബാക്കി 1 ഉണ്ട്. അപ്പോൾ 5 + 1 - 6 ആണ്. 6 + 9 എത്ര കിട്ടും നമുക്ക്? 15 കിട്ടും. 5 എഴുതി, ബാക്കി 1 - 1 - 2 - 2 + 2 - 4 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? യെസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? കൂട്ടാം, അതുപോലെ കുറയ്ക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു നമ്പർ നമുക്ക് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 9 - 3 - 6 ആണ്. അതുപോലെ 6 - 6 - 0 ആണ് അല്ലേ. സെയിം നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 0 എന്നാണ് കിട്ടുക. അതുപോലെ 9 - 9 എത്ര കിട്ടും? 0 കിട്ടും. 4 - 2 - 2 എന്ന് കിട്ടും ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഈ നമ്പറും കൂടെ ആഡ് ചെയ്യുക. ഈ നമ്പർ കിട്ടുന്നുണ്ടോ നോക്കുക അല്ലേ. അപ്പോൾ 2 - 9 - 6 - 3 + 2 - 0 - 0 - 6 ആഡ് ചെയ്ത് നോക്കാം. 6 + 3 - 9, 6 + 0 - 6, 9 + 0 - 9, 2 + 2 - 4. ഈ നമ്പർ അല്ലേ ഇത്? 4 - 9 - 6 - 9 കറക്റ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് ചെയ്ത് നോക്കാം. 4000 - 2376 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം 0 നിന്ന് 6 പോവോ? ഇല്ല. അപ്പോൾ ഇത് കുറച്ച് ഡിഫിക്കൾട്ടാണ് കുറേ പേർക്കും. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഒരു മെത്തേഡ് വഴി തന്നെ ചെയ്യാം. അപ്പോൾ 0 നിന്ന് 6 പോവില്ല, 1 കടം വാങ്ങണം അല്ലേ. അപ്പോൾ കടം വാങ്ങാനായിട്ട് ഇവിടെയും എത്ര തന്നെയാണ്? 0 തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ പറ്റില്ല, ഇവിടെ നിന്നും വാങ്ങാൻ പറ്റില്ല, ഇവിടെ നിന്ന് വാങ്ങാം അല്ലേ. അപ്പോൾ 4 നിന്ന് ഇങ്ങോട്ട് കടം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്രയായി? 10 ആയല്ലോ. ഓക്കെ, ഇനി ഈ 10 നിന്ന് 1 ഇങ്ങോട്ട് കടം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്രയായി? ഇവിടെ 10 ആയില്ലേ. യെസ്. അപ്പോൾ ഇവിടെ എത്രയായി? 9 ആയല്ലേ. ഇവിടെ 10 ആയി, പക്ഷെ ഇവിടെ 9 ആയി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 10 നിന്ന് 1 ഇങ്ങോട്ട് കടം കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരായി? 10 ആയി. ഇവിടെ ആരായി? 9 ആയി.
മനസ്സിലായോ? ആദ്യം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടം കൊടുത്തു, അപ്പോൾ ഇവിടെ പത്തായി. ഈ പത്തിൽ നിന്ന് ഇങ്ങോട്ട് കടം കൊടുത്തു, അപ്പോൾ ഇവിടെ പത്തായി, ഇവിടെ ഒൻപതായി. പിന്നെ ഈ പത്തിൽ നിന്ന് ഇങ്ങോട്ടൊരു കടം കൊടുത്തു, അപ്പോൾ ഇവിടെ പത്തായി, ഇവിടെ ഒൻപതായി. ഇവിടെയോ ത്രീ ആയി. അപ്പോൾ പത്തിൽ നിന്ന് ആറ് പോയാൽ നാല്, ഒൻപതിൽ നിന്ന് ഏഴ് പോയാൽ രണ്ട്, ഒൻപതിൽ നിന്ന് മൂന്ന് പോയാൽ ആറ്, മൂന്നിൽ നിന്ന് രണ്ട് പോയാലോ ഒന്ന്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഫോർ പ്ലസ് സിക്സ് ടെൻ ആണ്, ബാക്കി വൺ. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ടു ത്രീ സെവൻ സിക്സ് വൺ സിക്സ് ടു ഫോർ. സിക്സ് പ്ലസ് ഫോർ ടെൻ ആണ്, സീറോ എഴുതി വൺ. സെവൻ പ്ലസ് വൺ എയ്റ്റ്, എയ്റ്റ് പ്ലസ് ടു ടെൻ, അപ്പോൾ സീറോ എഴുതി വൺ എഴുതി. സിക്സ് പ്ലസ് ത്രീ നയൻ, നയൻ പ്ലസ് വൺ ടെൻ, സീറോ എഴുതി വൺ എഴുതി. ടു പ്ലസ് വൺ ത്രീ, പ്ലസ് വൺ ഫോർ. ഫോർ തൗസൻഡ് എന്ന് കിട്ടിയില്ലേ? ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് മറ്റൊരു വഴി എന്ന് പറയുന്നത് ത്രീ തൗസൻഡിൽ നിന്ന് കുറയ്ക്കാനാണ് നമുക്ക് ബുദ്ധിമുട്ട് അല്ലേ. അപ്പോൾ ഈ ഒരു നമ്പറിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? ത്രീ തൗസൻഡിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അല്ലേ, ആണല്ലോ. അപ്പോൾ ഈ ഒരു നമ്പർ എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു നമ്പറാണ് അല്ലേ, എല്ലാ ഡിജിറ്റും എന്താണ്? വലുതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഈ ഒരു നമ്പർ ഞാൻ മൈനസ് ചെയ്യാണ്. അപ്പോൾ നയൻ മൈനസ് ഫൈവ് ഫോർ എന്ന് കിട്ടും, നയൻ മൈനസ് ഫോർ ഫൈവ് എന്ന് കിട്ടും, അതുപോലെ നയൻ മൈനസ് ത്രീ സിക്സ് എന്ന് കിട്ടും. ടു മൈനസ് ടു എത്രയാണ്? സീറോ ആണ് അല്ലേ. അപ്പോൾ സിക്സ് ഫൈവ് ഫോർ എന്ന് കിട്ടും, ആണല്ലോ. സിക്സ് ഫൈവ് ഫോർ. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ കുറച്ച് ആ ഒരു പ്ലസ് വൺ ഇല്ലേ, അതും കൂടെ ആഡ് ചെയ്താൽ സിക്സ് ഫൈവ് ഫൈവ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് തന്നെയാണോ ഇതുപോലെ ചെയ്യുമ്പോഴും കിട്ടുക നോക്കാം നമുക്ക്. അപ്പോൾ മൂന്നിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കടം കൊടുക്കുകയാണ്, അപ്പോൾ ഇവിടെ പത്തായി. ഈ പത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കടം കൊടുത്തു അല്ലേ, ഈ പത്തിൽ നിന്ന് ഇങ്ങോട്ട് കടം കൊടുത്തപ്പോൾ ഇവിടെ എത്രയായി? ഇവിടെ പത്തായി, ഇവിടെ ഒൻപതായി. വീണ്ടും ഈ പത്തിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് കടം കൊടുക്കുകയാണ്, അപ്പോൾ ഇവിടെ പത്തായി, ഇവിടെ എത്രയായി? ഇവിടെ ഒൻപതായി. മനസ്സിലായോ? ഇവിടെ ഒൻപതായി, ഇവിടെ രണ്ടായി. പത്തിൽ നിന്ന് അഞ്ച് പോയാൽ അഞ്ച്, ഒൻപതിൽ നിന്ന് നാല് പോയാൽ അഞ്ച്, ഒൻപതിൽ നിന്ന് മൂന്ന് പോയാൽ ആറ്, രണ്ടിൽ നിന്ന് രണ്ട് പോയാൽ സീറോ. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഇവിടെ കിട്ടിയ ആൻസർ പ്ലസ് വൺ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് വഴി. അപ്പോൾ ഏഴായിരത്തിൽ നിന്ന് ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ്, ആണല്ലോ. മൈനസ് രണ്ട് ഏഴ് രണ്ട് ഒന്ന്. അപ്പോൾ ഒൻപതിൽ നിന്ന് ഒന്ന് പോയാൽ എട്ട്, ഒൻപതിൽ നിന്ന് രണ്ട് പോയാലോ ഏഴ്, ഒൻപതിൽ നിന്ന് ഏഴ് പോയാൽ രണ്ട്, ആറിൽ നിന്ന് രണ്ട് പോയാൽ നാല്, ആണല്ലോ. യെസ്, ഇത് പ്ലസ് എന്ത് ചെയ്യണം? പ്ലസ് വൺ ചെയ്യണം. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതാണ് നമ്മുടെ ആൻസർ. ഇത് തന്നെയാണോ ഇതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടം കൊടുത്തു, അപ്പോൾ ഇവിടെ പത്തായി, ഇവിടെ എത്രയായി? ഇവിടെ സിക്സായി. ഈ പത്തിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ കടം കൊടുക്കുകയാണ്, ഓക്കെ. ഇങ്ങോട്ട് ഒന്ന് കടം കൊടുത്തപ്പോൾ ഇവിടെ പത്തായി, ഇവിടെ എത്രയായി? ഇവിടെ ഒൻപതായി. ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ട് കടം കൊടുക്കുകയാണ്, അപ്പോൾ ഇവിടെ എത്രയായി? ഒൻപതായി. ഇവിടെ പത്തായി. അപ്പോൾ പത്തിൽ നിന്ന് ഒന്ന് പോയാൽ ഒൻപത്, ഒൻപതിൽ നിന്ന് രണ്ട് പോയാൽ ഏഴ്, ഒൻപതിൽ നിന്ന് ഏഴ് പോയാൽ രണ്ട്, ആറിൽ നിന്ന് രണ്ട് പോയാൽ നാല്. ഇത് തന്നെയുള്ള ആൻസർ. കിട്ടിയോ? ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണെന്ന് എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക. ആറായിരം മൈനസ് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് വഴിയാണ് എല്ലാവരും ചെയ്തു നോക്കേണ്ടത്. അപ്പോൾ അടിപൊളിയായിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഫോർ ഡിജിറ്റിൻ്റെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഈസി ആക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ രണ്ട് രീതിയിലും ചെയ്ത് സെയിം ആൻസറാണ് കിട്ടിയതെങ്കിൽ സെയിം ആൻസർ കിട്ടി എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിലും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്.